നമസ്കാരം ഡീലിറ്റ് വിവാദത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാര്യങ്ങളെല്ലാം വിശദമായി അവതരിപ്പിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിയെ അപമാനിച്ചു എന്ന രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണത്തോടെ തുടങ്ങിയ വിവാദത്തിൽ സർക്കാർ ശരിക്കും വെട്ടിലായി രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്ന കാര്യം സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ ഗവർണർ പറയട്ടെ എന്നുമായിരുന്നു സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് ഗവർണർ ഇതാ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതും എല്ലാവിധമായ തെളിവുകളോടും കൂടി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണർ ഇന്നയിച്ചത് കേരള വി സിയോട് രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാൻ ഗവർണർ ശുപാർശ ചെയ്തു വെറുതെയല്ല രേഖാമൂലം തന്നെയായിരുന്നു ആ ശുപാർശ പക്ഷേ വി അത് നിരസിക്കുന്നു ഈ തീരുമാനം ഞെട്ടിച്ചു എന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ പറയുന്നത് തീരുമാനം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നിറയെ അക്ഷര തെറ്റുകളുള്ള ഒരു കത്ത് തൂണ്ടുപേപ്പറിൽ എഴുതി കൊടുത്തു രാജ്ഭവനിലേക്ക് എങ്ങനെ കത്തെഴുതണം എന്നുപോലും അറിയാത്ത ഉണ്ണാക്കന്മാരാണ് കൊടി പിടിച്ച തഴമ്പിൻ്റെ പിൻബലത്തിൽ നമ്മുടെ സർവകലാശാലകളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിരിക്കുന്നത് എന്നോർക്കണം സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാനുള്ള ഗവർണറുടെ ആവശ്യം പോലും ഈ വി സി നിരസിച്ചിരിക്കുന്നു ശുപാർശ തള്ളിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ഗവർണർ ബന്ധപ്പെട്ടു പക്ഷെ മറുപടി ഉണ്ടായില്ല മുഖ്യമന്ത്രിയെ ഗവർണർക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇതു സംബന്ധിച്ച നിയമോപദേശത്തിനായി ഗവർണർക്ക് അഡ്വക്കേറ്റ് ജനറലിൻ്റെ സേവനം പോലും ഈ സർക്കാർ വിട്ടു അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് ഓർക്കണം ഇങ്ങനെ കേരള വി സിക്കും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനും അഡ്വക്കേറ്റ് ജനറലിനും എതിരെ വരെ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഗവർണർ സംസാരിച്ചിട്ടും ഈ നിമിഷം വരെയും മൗനത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഗവർണറുടെ വെളിപ്പെടുത്തലോടെ രാഷ്ട്രപതിയെ അപമാനിക്കാൻ ബോധപൂർവമായ ശ്രമം സംസ്ഥാന സർക്കാർ നടത്തി എന്ന് തെളിഞ്ഞിരിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കണം എന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു അതുകൊണ്ടാണ് പക്ഷെ മുഖ്യമന്ത്രിയും സർക്കാരും തുടരുന്ന ഈ മൗനം സംശയാസ്പദമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ ഇത്തരത്തിൽ അപമാനിച്ച ഒരു മുഖ്യമന്ത്രിയെ ഈ നാട് ഇനിയും സഹിക്കണം ഇത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട വിഷയമാണ് എസ് എഫ് ഐയും കെ എസ് യുവും എ ബി വി പിയും എല്ലാമുള്ള ഈ നാട്ടിൽ ഇങ്ങനൊരു വി സി ഇനിയും ഇവിടെ വാഴുന്നത് നാടിനപമാനമാണ് അയാളെ കസേരയോടെ എടുത്ത് പുറത്തെറിയാൻ ചങ്കൂറ്റമുള്ളവർ വരട്ടെ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്